ജയ് ഭീം എന്ന സിനിമയുടെ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ആശയങ്ങൾ അതിൻ്റെ ഒരു ചായ്വുകളും ചരിവുകളും അതിനോടൊക്കെ നമുക്കൊരു വിയോജിപ്പുണ്ടെന്ന് സിനിമ കണ്ടപ്പോൾ ആ വിയോജിപ്പുകൾ കുറച്ചുകൂടി ശക്തമാവുകയാണ് ഉണ്ടായത് പക്ഷേ പൊളിറ്റിക്കലി നമുക്കുള്ള ആ വിയോജിപ്പുകളെ മാറ്റി വെച്ചുകൊണ്ട് ഒരു സിനിമ എന്ന രീതിയിൽ ജയ് ഭീം എനിക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ഉണ്ണി എന്നാണ് ചാനലിൽ നമ്മൾ നമ്മളിടയ്ക്ക് പോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ആയിട്ടുള്ള ജയ് ഭീം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് പതിവ് പോലെ പോസിറ്റീവ് നിന്ന് ആരംഭിക്കാം ഒന്നാമത്തെ പോസിറ്റീവ് എത്രത്തോളം ഈ സിനിമ എൻഗേജിങ് ആണെന്നുള്ളതാണ് സിനിമയുടെ തുടക്കം മുതൽ അങ്ങോട്ടേക്ക് സിനിമ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ഒരു ട്രാക്കുണ്ട് അവിടെ നമ്മൾ കാണുന്ന നമ്മൾ ഒരു പക്ഷെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഉള്ളുലയ്ക്കുന്ന എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കുറേ രംഗങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും സിനിമയുടെ അവസാനത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പകുതിക്ക് ശേഷം സിനിമ ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് മാറുമ്പോൾ പോലും നമുക്കിത് സ്കിപ്പ് ചെയ്യാനോ നിർത്തിയിട്ട് പോകാനോ ഒന്നും തോന്നില്ല നമ്മളെ ആ സിനിമയ്ക്കുള്ളിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ സംവിധാനവും തിരക്കഥയോ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ അഭിനേതാക്കളെ കുറിച്ച് കൂടി പറയണം അതാണ് രണ്ടാമത്തെ പോസിറ്റീവ് എസ്പെഷ്യൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയണമെന്ന് തോന്നിയത് ലിജോമോളുടെ പെർഫോമൻസ് ആണ് കാരണം ലിജോമോള് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവരുടെ ഒരു പെയിൻ ഉണ്ട് ആ കഥാപാത്രത്തിന്റെ പെയിനിലാണ് മറ്റെല്ലാ കഥാപാത്രങ്ങളും നിലനിൽക്കുന്നത് സൂര്യയുടെ അടക്കം അപ്പോൾ ലിജോമോൾ അത് എത്രത്തോളം ഗംഭീരമായി ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ എങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നു പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സിനിമയുടെ മറ്റു ഭാഗങ്ങളെല്ലാം നമ്മൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് ഗംഭീരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആൻഡ് സൂര്യയുടെ കഥാപാത്രമാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടത് അതിലെ മൂന്ന് പോലീസുകാർ പ്രശ്നക്കാരായ മൂന്ന് പോലീസുകാർ പ്രകാശ് രാജ് സാറിനെ സംബന്ധിച്ചും അതുപോലെ രജിഷ വിജയനെയൊക്കെ സംബന്ധിച്ചും അവർക്കൊരു ഒരു വൻ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒന്നും ആ സിനിമയിലോ ആ കഥാപാത്രങ്ങൾക്കോ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ എടുത്തു പറയേണ്ടത് മണികണ്ഠനെക്കുറിച്ചാണ് കഥയുടെ ഒരു വലിയ ഭാഗം അല്ലെങ്കിൽ സിനിമയിലൊരു വലിയ ഭാഗവും അദ്ദേഹത്തിന് അഭിനയിച്ചു തീർക്കാനുള്ളത് തല്ലുകൊള്ളുന്നതായിട്ടാണ് പക്ഷേ ആ പെയിൻ എത്രത്തോളം നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു നൂറ് ശതമാനം പറയും മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് തോന്നിയത് മേക്കപ്പ് ആണ് കാരണം ഇതിൽ മണികണ്ഠനടക്കമുള്ള ആളുകൾ മൂന്ന് പേര് പോലീസ് സ്റ്റേഷനിൽ വളരെ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ് ആ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഓരോ സ്റ്റേജും ഒന്നാം ദിവസം രണ്ടാം ദിവസം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവിടെയൊക്കെ വളരെയധികം ഡീറ്റെയിലിങ് ശ്രദ്ധിച്ചിട്ടുണ്ട് ദേഹത്തുള്ള മുറിവാണെങ്കിലും കയ്യിലുള്ളൊരു പാടാണെങ്കിലും എന്തുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചു അപ്പോൾ എനിക്കത് പറയാൻ പറ്റുന്നില്ല ഗംഭീര ഒരു ടീം തന്നെയാണ് ഇതിന്റെ മേക്കപ്പ് വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് അടുത്ത പോസിറ്റീവ് ഇതിലെ ബി ജി എമ്മും പാട്ടുകളും ഒന്നും പ്ലേസ്മെന്റ് തെറ്റിയിട്ടില്ല ചില പാട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മളും ചിലപ്പോൾ വിചാരിക്കില്ല ഓഹ് ഇവിടെ ഇപ്പം എന്തിനായിരുന്ന ഒരു പാട്ട് പക്ഷെ അങ്ങനെ ഒന്നും ഓരോ സിറ്റുവേഷനിലും ആ സിനിമയുടെ ഒരു ഇമോഷൻ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ ഓരോ ഘട്ടത്തിലുള്ള ആ ഇമോഷനെ എലിവേറ്റ് ചെയ്യുന്നതിൽ നമ്മളെ അതിൽ കൂടുതൽ ഇൻവോൾവ് ആക്കുന്നതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട് അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണ് സിനിമയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും കുറവുകളും ഒക്കെയുള്ള ആളുകളാണെങ്കിലും അവരെവിടെയൊക്കെയോ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതായിട്ടാണ് അവിടെ നിന്ന് ഈ സിനിമയുടെ ടോട്ടൽ മൂഡ് മാറുന്നുണ്ട് സൂര്യയുടെ കഥാപാത്രമൊക്കെ വന്നതിന് ശേഷം അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കാരണം ഇത് നടന്ന സംഭവമാണ് ഇതിൻ്റെ ഒരു റിയൽ ഇൻസിഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണയുണ്ട് എന്നിരുന്നാൽ പോലും ഇതെങ്ങനെ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണല്ലോ വളരെ മനോഹരമായി തന്നെ ഈ സിനിമയുടെ ടീം അതിൽ വിജയിച്ചിട്ടുണ്ട് ആൻഡ് ഏറ്റവും അവസാനമായിട്ട് പ്രത്യേകം എടുത്ത് പറയണമെന്ന് ഒരു പോസിറ്റീവ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് അസുരൻ എന്ന സിനിമ അവസാനിക്കുന്നതും അതേ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യവും എനിക്ക് ഈ സിനിമയിൽ വളരെ ഇഷ്ടപ്പെട്ടതായി തോന്നി ഇനി നെഗറ്റീവ്സിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് പൊളിറ്റിക്കലി എനിക്ക് ഒരുപാട് വിയോജിപ്പുകൾ തോന്നി കാരണം നമുക്ക് നമ്മളുടെ അത്രയും ഒന്നും സൗകര്യമില്ലാതെ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന് കാണിക്കുക അവരുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുക അവരോട് നമ്മുടെ ഉള്ളിൽ ഒരു സഹതാപം ജനിപ്പിക്കുക അങ്ങനൊരു രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് സഹതാപം സഹായം എന്നൊക്കെ പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമാണെന്ന് തോന്നി പ്രത്യേകിച്ച് ജയ് ഭീം എന്ന പേരിട്ട് വരുമ്പോൾ അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് സഹതാപവും സഹായവും അല്ല യഥാർത്ഥ പോയിന്റുകൾ പിന്നെ ഈ കേസിനെ സിനിമയിൽ ഉടനീളം അവിടെ ഇവിടെയായി ആ ജാതിയും ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു മനുഷ്യാവകാശ കേസ് മാത്രമായി മാറുകയും ഇവിടെ വില്ലൻ സ്ഥാനത്തേക്ക് മൂന്ന് പോലീസുകാർ മാത്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നല്ല മൂന്നേ മൂന്ന് പോലീസുകാർ മാത്രം വരികയും ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് എന്തിനെയൊക്കെയോ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഒന്നും കുറ്റപ്പെടുത്തേണ്ട അതിനെയൊന്നും കുറ്റപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനുള്ള മനഃപൂർവ്വമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് തോന്നി അവരൊക്കെ പാവങ്ങളാണ് അവരെയൊക്കെ സഹായിക്കണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പൊ സഹായിക്കും എന്നൊക്കെ പറയുന്ന ധാർമ്മിക രോക്ഷത്തിന്റെ എലമെന്റ് നമ്മളിലേക്ക് പകരുന്നു എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ വില്ലനെക്കുറിച്ച് സിനിമ എത്രത്തോളം സംസാരിച്ചു എന്നെനിക്ക് വലിയ സംശയമുണ്ട് എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക